അപ്പം ഇത് വെള്ളം ഹോൾഡ് ചെയ്യാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ ഇത് മുകളിലേക്ക്, ഇനി ഇത് ഹൈ ഫ്രണ്ട്സ്, ഞാൻ ദീപനപ്പൻ, വെൽക്കം ടു അവർ ചാനൽ. നമ്മളുടെ വീടുകളിലെല്ലാം ഫലവൃക്ഷങ്ങൾ ഉള്ളത് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. ഇപ്പോൾ എല്ലാവർക്കും സ്ഥലം വളരെ കുറവാണ്. അതുപോലെ തന്നെ ഇപ്പോൾ വരുന്ന ചെടികളോ അല്ലെങ്കിൽ ഈ ഫലവൃക്ഷ തൈകളൊക്കെ ആണെങ്കിലും കുഞ്ഞിലെ തന്നെ കായ്ക്കുന്നതും വളരെ പൊക്കമില്ലാതെ വളരുന്നതും ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ചെറിയൊരു ഫാമിലിക്ക് ആവശ്യമായിട്ടുള്ള ഫലങ്ങളെല്ലാം നമുക്ക് അതിനകത്ത് നിന്ന് കിട്ടുകയും ചെയ്യും. അല്ലാതെ ഒത്തിരി വലിയ മാവോ അല്ലെങ്കിൽ ഒത്തിരി വലിയ പ്ലാവോ അതുപോലെ ആകാതെ നമുക്കൊന്നും എത്തിപ്പറിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഒത്തിരി വലിയ മരങ്ങളായി കഴിഞ്ഞാൽ നമുക്ക് തന്നെ അത് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് വരുന്നത്. ശരിക്കും എല്ലാം നമുക്കിപ്പോൾ ട്രമ്മിൽ വെച്ച് കളിപ്പിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോൾ എല്ലാ ചെടികളും ഉൾപ്പെടെ വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് നല്ല ഒരു ഫ്രൂട്ട് പ്ലാന്റ്സ്? ഞാനിപ്പം എടുത്തിരിക്കുന്നത് സ്റ്റാർ ഫ്രൂട്ടാണ്. എങ്ങനെയാണ് കറക്റ്റായിട്ട് അത് നട്ടുപിടിപ്പിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ള കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, ഇതെന്ന് നോക്കിയാൽ ഈ സ്റ്റാർ ഫ്രൂട്ടാണ് ഞാൻ നടാനായിട്ട് പോകുന്നത്. ഇത് കണ്ടോ, ഇതിനകത്ത് എന്തുമാത്രം പൂക്കളുണ്ടോ നോക്കിയേ, നിറയെ പൂക്കളാണ്. ഈ കമ്പ് മുഴുവൻ പൂക്കളാണ്. അപ്പോൾ ഇത് നമ്മുടെ നഴ്സറിയിൽ നിന്നാണ് ഞാൻ കൊണ്ടുവന്നത്. നമ്മുടെ നഴ്സറിയുടെ പൊന്നപ്പൻ ഡോട്ട് ഇൻ എ കംപ്ലീറ്റ് പ്ലാൻ കെയർ നഴ്സറി എന്ന നമ്മുടെ ആലപ്പുഴയിലുള്ള നഴ്സറിയുടെ വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അത് കാണാത്തവരൊന്ന് പോയി കാണണം കേട്ടോ. അപ്പോൾ അവിടെയാണെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ഒത്തിരി വൃക്ഷത്തൈകൾ, ഫലവൃക്ഷത്തൈകൾ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ ഇതുപോലെ പോട്ടിൽ വെച്ച തൈകളാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അതുവരെ നമുക്ക് അവിടെ കിട്ടും. അപ്പോൾ ഒന്ന് ആലപ്പുഴ വഴി പോകുന്നവരാണെങ്കിലും ഒന്ന് കയറി നമ്മുടെ ഷോപ്പിൽ ഒന്ന് കയറി സന്ദർശിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങിക്കണം. അപ്പോൾ നമ്മുടെ നോക്കിയാൽ ഈ സ്റ്റാർ ഫ്രൂട്ടാണ് വെക്കാൻ പോകുന്നത്. ഇത് ശരിക്കും ഗ്രാഫ്റ്റ് ചെയ്ത തൈകളാണ്. അപ്പോൾ ഇത് ഇപ്പോൾ തന്നെ നിറയെ പൂക്കളാണ്. ഇത് കണ്ടോ, ഇത് കണ്ടോ, ഇത് മുഴുവൻ പൂക്കളാണ്. ഇതിൻ്റെ കമ്പ് മുഴുവൻ, ഇതിൻ്റെ ഓരോ ശിഖരത്തിലും പൂക്കൾ വന്ന് നിറഞ്ഞു നിൽക്കുകയാണ് കേട്ടോ. ഞാനിത് എടുക്കുന്ന സമയത്ത് ഇങ്ങനെ പൂക്കളില്ലായിരുന്നു, പക്ഷേ എന്ന് നോക്കിയാൽ ഇതിൻ്റെ ഓരോ ശിഖരത്തിലും എല്ലായിടവും ഇങ്ങനെ പൂക്കൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ വെക്കാനായിട്ട് പോകുന്നത്. ഇത് അത്യാവശ്യം മധുരവും ചെറിയ പുളിയോടുകൂടിയുള്ള ഇതാണ്. നിങ്ങളുടെ വീട്ടിൽ സ്റ്റാർ ഫ്രൂട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ എങ്ങനെയുണ്ടെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്തേക്ക്. നമ്മളിതായി ഇപ്പോൾ ഇത് വെക്കാൻ പോകുന്നത് ഈ 20 ഇഞ്ച് പോട്ടിലാണ് കേട്ടോ. അപ്പോൾ ഈ 20 ഇഞ്ചിൻ്റെ പോട്ടിലാണ് നമ്മൾ നടുന്നത്. നോക്കിയേ, അത്യാവശ്യം നല്ല വലിയൊരു പോട്ടാണ്. ഈ പോട്ട് സാധാരണഗതിയിൽ എല്ലാവരും ഡ്രമ്മിൽ ഒരു ഡ്രം എടുത്ത് അത് മുറിച്ചിട്ട് ചെയ്യാറുണ്ട്. പക്ഷേ എനിക്കൊന്നും അതിനേക്കാളും സൗകര്യം ഈ പോട്ടാണെന്ന് തോന്നുന്നു. അത് കൈകാര്യം ചെയ്യാനുള്ള സൗകര്യമൊക്കെ പോട്ടാണ്. ഇത് നോക്കി, ഇതിൻ്റെ ഹോളെല്ലാം വെള്ളം പോകാനായിട്ടുള്ള ഹോളെല്ലാം നമ്മൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വെള്ളം വാർന്നു പോകണം, അല്ലാതെ ഇതിനകത്ത് കെട്ടി നിൽക്കാനായിട്ട് ഇടവരരുത്. ഇനി ഇതിനകത്ത് നമുക്ക് എന്താണ് പോട്ടിംഗ് മിക്സർ നിറയ്ക്കുന്നത് നോക്കാം. അപ്പോൾ ഇത് ഫില്ല് ചെയ്യുന്നതിന് ആദ്യമായിട്ട് ഞാൻ കുറച്ച് ഉണങ്ങിയ കരിയിലയോ അല്ലെങ്കിൽ പുല്ലോ ഒക്കെ ഇടുകയാണ് കേട്ടോ. കാരണം ഇതിൻ്റെ ഹോളെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ ഇതിനകത്തോടെ നമ്മുടെ മണ്ണ് താഴത്തോട്ട് പോകരുത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ കരിയില ഉണ്ടെങ്കിൽ കരിയില ഇടുക. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ കുറേ പുല്ല് ഞാൻ പറിച്ചതുണ്ടായിരുന്നതുകൊണ്ട് അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ പുല്ല് നമ്മൾ വെച്ചു. ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് കുറച്ച് തൊണ്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ തൊണ്ട് വെള്ളം ഹോൾഡ് ചെയ്യുകയൊക്കെ ചെയ്യും. ഇതിപ്പോൾ ഈ പുല്ല് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് അലിഞ്ഞ് ഇതിൻ്റെ കൂടെ ചേരും. അപ്പോൾ അത് നമ്മൾ നോക്കിയിട്ട് വേണം മണ്ണിട്ട് കൊടുക്കാൻ. അപ്പോൾ ഇത് ബാക്കി സ്ഥലത്ത് നമുക്ക് കുറച്ച് തൊണ്ടിട്ട് അത് സെറ്റാക്കാം. തൊണ്ടിങ്ങനെ മലർത്തി വേണം അടുക്കാൻ കേട്ടോ. വെള്ളത്തെ ഹോൾഡ് ചെയ്യാനായിട്ട് ഇങ്ങനെ എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇത് വെള്ളം ഹോൾഡ് ചെയ്യാനൊക്കെ നല്ലതാണ്. അപ്പോൾ ഇത് മുകളിലേക്ക്, ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് മണ്ണിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് പോട്ടിംഗ് മിക്സ് തയ്യാറാക്കാം. ഇത് പോട്ടിംഗ് മിക്സിന് വേണ്ടി ഞാനിപ്പോൾ മണ്ണെടുത്തിരിക്കുകയാണെന്നതാണ്. ഇത് ഞങ്ങളുടെ ആലപ്പുഴക്കാരുടെ തനി മണ്ണാണ് കേട്ടോ. ഇത് കണ്ട നമ്മുടെ കടപ്പുറത്തൊക്കെ പോലത്തെ മണ്ണാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ചേർക്കുന്നത് എല്ലുപൊടിയും വേപ്പ് മിണ്ണാക്കുമാണ്. ഇത് നോക്കിയാൽ നമ്മുടെ എല്ലുപൊടി, ഇതാണ് എല്ലുപൊടി കേട്ടോ. നല്ല അടിപൊളി എല്ലുപൊടിയാണേ. അപ്പോൾ ഇത് ഞാനിത് കൈകൊണ്ടൊക്കെയാണ് എടുക്കുന്നത്. നിങ്ങൾ കൈകൊണ്ടെടുക്കണ്ട, കാരണം പലരും പല അഭിപ്രായം പറയാറുണ്ട്. അപ്പോൾ ഇത് കൈകൊണ്ടെടുക്കണ്ട, അല്ലാത്തവർ ഇങ്ങനെ വെറുതെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ കുറച്ച് നമ്മൾ എല്ലുപൊടി, കാരണം ഇത് വേരിൻ്റെ വളർച്ചയ്ക്കും അല്ലെങ്കിൽ നമ്മുടെ ചെടിയുടെ വളർച്ചയ്ക്കും ഒക്കെ ഈ എല്ലുപൊടി ചേർക്കുന്നത് നല്ലതാണ്. ഫോസ്ഫറസ് ഏറ്റവും കൂടുതലുള്ളത് കൊണ്ട് തന്നെ ചെടിയുടെ വളർച്ചയ്ക്ക് ഏറ്റവും നല്ലതാണ് നമ്മുടെ എല്ലുപൊടി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത് വേപ്പ് പിണ്ണാക്കാണ്. നമ്മുടെ മണ്ണിലൂടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും മണ്ണിലെ അണുക്കളെല്ലാം കളയാനായിട്ട് നമ്മുടെ ഈ വേപ്പ് പിണ്ണാക്ക് നല്ലതാണ്. നിമാവിര അതുപോലുള്ള സാധനങ്ങളെല്ലാം ഒഴിവാക്കാൻ ഈ വേപ്പ് പിണ്ണാക്ക് നല്ലതാണ്.
അപ്പോൾ അതുപോലെ തന്നെ വെർമി കമ്പോസ്റ്റും ഞാനിടുകയാണ്. ഇതിപ്പോൾ 2 കിലോയോളമുണ്ട്. ഇതും കൂടെ പൊട്ടിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത്തരം സാധനങ്ങളെല്ലാം നമ്മുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കയറി ഓൺലൈനായിട്ട് വാങ്ങിക്കാവുന്നതാണ്. നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യാം. ഇതുപോലെ നമ്മളുടെ കയ്യിൽ ഒത്തിരി പ്ലാസ്റ്റിക് വേസ്റ്റ് വരാറുണ്ട്. നിങ്ങൾ എന്താണ് ഇത് ചെയ്യുന്നതെന്ന് പറയണേ. ഇത് ഞങ്ങൾ ചെയ്യുന്നത്, ഞങ്ങളിത് നീറ്റായിട്ട് കഴുകി സൂക്ഷിച്ച് വെക്കും. ഞങ്ങളുടെ പഞ്ചായത്തിൽ നിന്ന് അത് അവരെടുത്തുകൊണ്ട് പോയി അത് ഡിസ്പോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഞങ്ങളുടെ പഞ്ചായത്ത് നല്ല രീതിയിൽ അത് ചെയ്യുന്നുണ്ട് കേട്ടോ. അല്ലാതെ ഇത് പറമ്പിലൊന്നും വലിച്ചെറിയത്തില്ല. ശരിക്കും മുമ്പൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പറമ്പ് നോക്കിക്കഴിഞ്ഞാൽ എവിടെയും പ്ലാസ്റ്റിക് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു തരി പ്ലാസ്റ്റിക് പോലും കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ സേഫായിട്ട് ഇത് കഴുകി നീറ്റാക്കി അത് അവർ വരുമ്പോഴത്തേക്കും കൊടുക്കും. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പോട്ടി മിക്സ് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നോക്കിയാൽ നമ്മൾ ചെടി ഈ ഒരു ലെവലിലെങ്കിലും വെക്കണം. ഇത് നമ്മൾ തൊണ്ടും അതുപോലെ തന്നെ ഇലയൊക്കെ ഇട്ടിരുന്ന കരിയിലൊക്കെ ഇട്ടിരുന്നത് കൊണ്ട് കുറച്ച് ഇതൊന്ന് താഴും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ ഹൈറ്റ് നോക്കിയിട്ട് വേണം ഇത് നടാനായിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് കീറിയെടുക്കാം. അപ്പോൾ ഇത് കീറി നമുക്ക് കുഴിക്കൊന്നും വേണ്ട, ജസ്റ്റ് വെച്ചതിന് ശേഷം നമുക്കത് മണ്ണിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ സൈഡിലേക്ക് നമുക്ക് മണ്ണിട്ട് കൊടുക്കാം. അപ്പോൾ നോക്കിയാൽ നമ്മൾ കംപ്ലീറ്റ് നിറച്ചു. ശരിക്കും ഇത്രയും നിറയ്ക്കേണ്ട കാര്യമില്ല. ഇതിൻ്റെ ഈ താഴ്വശത്ത് ഒരു വെട്ടുണ്ട്, ആ വെട്ടിൻ്റെ അവിടം വരെ മാത്രം നിറച്ചാൽ മതി. നമ്മൾ ഇത്രയും നിറയ്ക്കേണ്ട. പക്ഷേ ഇതിനകത്ത് നമ്മൾ കരിയിലയും തൊണ്ടും ഒക്കെ ഇട്ടിരിക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഇതൊന്ന് ഇരിക്കും. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിന് നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇത് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് നനയ്ക്കാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ എല്ലാ ദിവസവും നനച്ചു കൊടുക്കണം. ഇതൊന്ന് ഇലയൊക്കെ വന്ന് സെറ്റാകുന്നവരെ നമ്മൾ നന്നായിട്ട് നനച്ചു കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ഫ്രൂട്ട് പ്ലാന്റ്സ് എല്ലാവരുടെയും വീട്ടിൽ വെച്ച് പിടിപ്പിക്കുക. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ കാര്യം പറയുകയും വേണ്ട. ഇതൊന്നും ഇല്ലെങ്കിലും നമ്മുടെ വീട്ടിൽ കുറേ ഫലവൃക്ഷങ്ങൾ കായ്ച്ച് പഴുത്തൊക്കെ നിൽക്കുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഞാനിവിടെ കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം വീഡിയോ നമുക്ക് ചെയ്യാം. അപ്പോൾ ഷോപ്പിൽ ഇതിൻ്റെ തൈകളുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതൊന്ന് കയറി വാങ്ങിക്കുക. അപ്പോൾ നമുക്ക് തൽക്കാലം നിർത്തിയാലോ. വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം വരാം. അതുവരെയും ബൈ.